പ്രശ്ന ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകളടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുമ്പോൾ. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുകയും ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആപ്ലിക്കൻസ് കൂടുതലുള്ള പരീക്ഷകളിൽ PSC മിക്കപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേയെങ്കിലും കരുതി വച്ചിരിക്കും. അത് നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ വേണ്ടി, നമ്മളുടെ വിലപ്പെട്ട മാർക്ക് നെഗറ്റീവ് ആക്കുവാൻ വേണ്ടിയുള്ള ചില ക്വസ്റ്റ്യൻസ് എപ്പോഴും PSC കരുതി വച്ചിരിക്കും. ആപ്ലിക്കൻസ് കൂടുതലുള്ള പരീക്ഷകൾ അത് ഒരു ഉദാഹരണമാണ്. ഈ കഴിഞ്ഞ VO പരീക്ഷകളിൽ ഒരു പരീക്ഷയിൽ, എനിക്ക് തോന്നുന്നു തൃശ്ശൂർ നടന്ന ഒരു പരീക്ഷയാണെന്ന് തോന്നുന്നു, അതില് ക്വസ്റ്റ്യൻസ് എന്താണ് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് തന്നിരുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നതുകൊണ്ട് പലർക്കും അതിന്റെ ഉത്തരം കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയുള്ള പരീക്ഷകളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. ഇനി അതിന്റെ ഏറ്റവും സാധ്യതയുള്ളത് ഈ പറയുന്ന LDC പരീക്ഷയിലാണ്. കാരണം നല്ല ആപ്ലിക്കൻസ് ഉണ്ട്, ശരിക്കും ആപ്ലിക്കൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ PSC ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കും, പക്ഷെ ആ ചോദ്യത്തിന്റെ ശൈലി മാറ്റി നമുക്ക് നമ്മുടെ മുന്നിലേക്ക് തരും. അത്തരത്തിലൊരു ചോദ്യം നമ്മൾ ചെയ്ത ഒരു എക്സ്പീരിയൻസ് നമുക്കില്ല എങ്കിൽ ആ നിമിഷം നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളുടെ ചെയ്യാനുള്ള നമ്മളുടെ മാനസികാവസ്ഥ മാറ്റി കളഞ്ഞിരിക്കും. അപ്പോൾ ആ പരീക്ഷ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഇനി ഒരിക്കലും നമുക്ക് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് 9th SCERT സിലബസിലെ 9th ക്ലാസ്സിലെ പുസ്തകത്തിലൊരു ആക്ടിവിറ്റി വന്ന ഒരു ചോദ്യമാണ്. എന്തായാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. നോക്കുക, അൺസ്ക്രാമ്പിൾ ദ വേർഡ്സ് ടു ഐഡന്റിഫൈ ദ നെയിംസ് ഓഫ് ദ പ്രൊഫഷൻ. അൺസ്ക്രാമ്പിൾ ദ വേർഡ്സ്, വാക്കുകളെ അൺസ്ക്രാമ്പിൾ ചെയ്യുക എന്നാണ് പറയുന്നത്. എന്താണ് അൺസ്ക്രാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ നടത്തുക, അത് ക്രമീകരിക്കുക എന്നൊരർത്ഥമേ എന്തിനുള്ളൂ അൺസ്ക്രാമ്പിൾ എന്ന് പറയുന്ന വാക്കിന്. അപ്പൊ സ്ക്രാമ്പിൾ എന്ന് വെച്ചാൽ എന്തോ ഡിസോർഡർ ആക്കുക. അപ്പൊ സ്ക്രാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസോർഡർ, അൺസ്ക്രാമ്പിൾ എന്ന് വെച്ചാൽ എന്തോ ഓർഡർ നടത്തുക. അപ്പൊ ഇവിടെ സ്ക്രാമ്പിൾഡ് വേർഡ് ആണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ അൺസ്ക്രാമ്പിൾ ചെയ്യുക, ഡിസോർഡർ ആയിട്ട് കിടക്കുന്നതിനെ നമ്മൾ ഓർഡർ ആക്കുക, അതേ ഉള്ളൂ സംഭവം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ പഠിക്കേണ്ട ടോപ്പിക്കിലെ ഒരു സംഭവമാണ് നമുക്ക് മനസ്സിലാവും. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രവി ഈസ് ഇൻ ചാർജ് ഓഫ് മ്യൂസിയം. അത് ഫാക്ട് പറയാണ്, വസ്തുത പറയാണ്. രവി ഈസ് ഇൻ ചാർജ് ഓഫ് എ മ്യൂസിയം, മ്യൂസിയത്തിന്റെ ഒരു ചാർജ് വഹിക്കുന്ന രവിയാണ്. അങ്ങനെ മ്യൂസിയത്തിന്റെ ചാർജ് വഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കും എന്നാണ്. അതായത് വൺ വേർഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വൺ ഹു ഈസ് ഇൻ ചാർജ് ഓഫ് എ മ്യൂസിയം എന്ന് നമുക്ക് ചോദിച്ചാൽ നമ്മൾ അതിന്റെ ഉത്തരം എന്തായിരിക്കും പറയുക, അത് തന്നെയാണ് ഇവിടെ വരേണ്ടത്. ഇപ്പം ഇത് പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട വൺ വേർഡാണ്. ഇപ്പൊ സാധാരണ പരീക്ഷയിൽ നമുക്ക് എന്ത് ചെയ്യും, വൺ വേർഡ്, ഇപ്പൊ വൺ ഹു ഈസ് ഇൻ ചാർജ് ഓഫ് എ മ്യൂസിയം എന്ന് മാത്രം തരും. എന്നിട്ട് താഴെ 2-3 ഓപ്ഷൻസ് തരും. ആ ഓപ്ഷൻസിന്റെ വാക്കുകളെല്ലാം നല്ല വ്യക്തമായിട്ട് ഓർഡറിലായിരിക്കും തന്നിരിക്കുക. ഇതാണ് PSC പരമ്പരാഗതമായിട്ട് കൊണ്ടുപോകുന്ന ചോദ്യശൈലി. എന്നാൽ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പലരും എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം, PSC അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആശയക്കുഴപ്പത്തിലാക്കി നമുക്ക് കിട്ടേണ്ട മാർക്കിനെ നെഗറ്റീവ് ആക്കാനുള്ള ഒരു തന്ത്രം PSC എപ്പോഴും കരുതി വെച്ചിരിക്കും, അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇത്രയും ആപ്ലിക്കൻസ് കൂടുതലുള്ള ഒരു പരീക്ഷയ്ക്ക്. അപ്പൊ ഇവിടെ നോക്കാം, ഇത് വൺ വേർഡുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് മനസ്സിലായി, പക്ഷെ അതെങ്ങനെ തന്നിരിക്കുന്നു, ഇത്തരത്തിലാണ് തന്നിരിക്കുന്നത്. ഒരു പേരൊക്കെ കൊടുത്ത് രവി ഈസ് ഇൻ ചാർജ് ഓഫ് എ മ്യൂസിയം, ആ രവി മ്യൂസിയത്തിന്റെ ചാർജ് വഹിക്കുന്ന ആളാണ്, അങ്ങനെയാണെങ്കിൽ അയാളെ എന്ത് വിളിക്കും. ഓപ്ഷൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു
പിടിയും കിട്ടാത്ത രീതിയിൽ വാക്കുകളെ എന്തിരിക്കുന്നു തരം തിരിച്ചിട്ടിരിക്കുന്നു. ഇവിടെ ഇത് കുട്ടികളുടെ ഒരു സംഭവമാണ് ഇവിടെ ഹിൻഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എഴുതേണ്ട ഭാഗത്ത് ഈ എഴുതാൻ പോകുന്നതിൻ്റെ എങ്ങനെയായിരിക്കണം വരണ്ടേ എന്നുള്ളത് ഒരു ഹിൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ആദ്യം സിയിൽ തുടങ്ങണം, പിന്നെ ആറിൽ അവസാനിക്കണം, ഇടയ്ക്കായി വരണം എന്നും പറഞ്ഞുണ്ട് ഈ പറയുന്ന സംഭവത്തിൽ. പക്ഷെ നമുക്ക് പരീക്ഷയിൽ ഇങ്ങനൊന്നും തരത്തില്ല, ഒറ്റ ഡാഷ് അങ്ങ് തരത്തേ ഉള്ളൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമല്ല നമുക്ക് ഒറ്റ ഓപ്ഷൻ ആയിരിക്കില്ല, എ ബി സി ഡി എന്നും പറഞ്ഞു നാല് ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ തന്നിരിക്കുന്ന എല്ലാം ഏതെങ്കിലും വാക്കുകളായിരിക്കും, പക്ഷെ ആ വാക്കുകൾ എങ്ങനെയായിരിക്കും തന്നിരിക്കുക, സ്ക്രാമ്പിൾഡ് ആയിട്ടായിരിക്കും, ഡിസോർഡർ ആയിട്ടായിരിക്കും തന്നിരിക്കുക അത്. അപ്പൊ അതിനകത്ത് ഏതാണ് ശരിയെ നമ്മൾ ഓർഡറിൽ ചിന്തിച്ചോ നോക്കണം, എന്നിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ഒന്ന്, ഈ ഇങ്ങനെയുള്ള ചോദ്യം വൺ വേർഡുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. പിന്നെ ഇവിടെ എഴുതേണ്ട വാക്കിന്റെ യഥാർത്ഥ ഓപ്ഷൻ നമ്മൾ കണ്ടെത്തുക. കണ്ടെത്താൻ പ്രയാസമായിരിക്കും, കാരണം എന്താ, ഇതുപോലെ ഡിസോർഡർ ആയിട്ടായിരിക്കും നാല് വാക്കുകളും തന്നിരിക്കുക. അല്ലെ, ഒരെണ്ണമായിരിക്കും നമുക്ക് വേണ്ടുന്നത്, അതുപോലും ഡിസോർഡർ ആയിട്ടായിരിക്കും തന്നിരിക്കാനെ അൺസ്ക്രാമ്പിൾ ചെയ്ത് വേണം, എന്നുവെച്ചാൽ ഓർഡർ ആക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പൊ ഇത് നോക്കുക, രവി ഈസ് ഇൻ ചാർജ് ഓഫ് എ മ്യൂസിയം, ഹീസ് എ. അപ്പൊ മ്യൂസിയത്തിന്റെ ചാർജ് വഹിക്കുന്ന ആളിന് ഉള്ള വൺ വേർഡ് എന്താണ്, എന്തായിരിക്കും, ക്യൂറേറ്റർ എന്നാണ്. എന്താണ് ക്യൂറേറ്റർ? ഇവിടെ നോക്കാം, ക്യൂറേറ്റർ എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് നമുക്കറിയാം, സി യു ആർ എ ടി ഒ ആർ, അതാണ് ക്യൂറേറ്റർ. അങ്ങനെ വന്നിരിക്കുന്ന ആ വാക്കിന്റെ സ്പെല്ലിംഗ് എല്ലാം ഇവിടെ ഉണ്ട് നോക്കാം. സി ഉണ്ട്, യു ഉണ്ട്, ആർ ഉണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്, ഒ ഉണ്ട്, ആർ ഉണ്ട്. ഇപ്പൊ ക്യൂറേറ്റർ എന്നുള്ള സംഭവം ഉണ്ട്, പക്ഷെ അതെന്തിരിക്കുന്നു, ഡിസോർഡർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ക്യൂറേറ്റർ നിരുന്നത് കുട്ടികളുടെ ആരും സിയും എയും ആറും ഒക്കെ തന്നിട്ടുണ്ട് ഹിൻഡായിട്ട്, പക്ഷെ നമുക്കങ്ങനെ തരത്തില്ല. അപ്പൊ നമ്മൾ ഇതിനെ വായിച്ച് മനസ്സിലായി, ഈ ഒരു വാക്ക് മാത്രമായിരിക്കത്തില്ല, വേറെയും വാക്കുകൾ കാണും, ഓപ്ഷൻസ് കാണും, അതും ഇതുപോലെ ഡിസോർഡർ ആയിട്ടായിരിക്കും തന്നിരിക്കുക. അത് നമ്മളെല്ലാം തിരിച്ചു മറിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. പക്ഷെ നമുക്ക് പഠിച്ചു വെച്ചെങ്കിൽ നമുക്കറിയാം ക്യൂറേറ്റർ എന്നാണ്. അപ്പൊ ക്യൂറേറ്ററിന്റെ സ്പെല്ലിംഗ് നമ്മൾ നോക്കണം, അല്ലെ, വൺ വേർഡ് പഠിച്ച ഒരാൾക്കറിയാം ഏതായിരിക്കും വരിക. അപ്പൊ ആ വാക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ വാക്കൊന്ന് നമ്മൾ എഴുതിയിടുക ക്യൂറേറ്റർ. അതിനകത്ത് എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് നോക്കുക. ഇപ്പൊ ക്യൂറേറ്റർ നോക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലേ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വാക്കുകളോ ഏഴ് അക്ഷരങ്ങളുണ്ട്. ആ ഏഴ് അക്ഷരങ്ങളുള്ളത് മാത്രം നമ്മൾ തപ്പിയെടുക്കുക ഓപ്ഷനിൽ. ചിലപ്പോൾ എല്ലാം ചിലപ്പോൾ ഏഴ് അക്ഷരങ്ങളായിരിക്കും, എങ്കിലും നമുക്ക് ഉദ്ദേശിക്കുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എല്ലാം വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഓരോന്നിനകത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അത് മാത്രം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അൺസ്ക്രാമ്പിൾ ചെയ്യുക, മീൻസ് ഓർഡർ ആയിട്ട് എഴുതുക. ഇത്രയേ ഉള്ളൂ നമ്മൾ അത് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഒറ്റ വാക്കേ ഉള്ളൂ, നമുക്ക് ക്യൂറേറ്റർ ആണെന്ന് അറിയാവുന്ന ഒരാൾക്ക് അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ക്യൂറേറ്റർ. ഇപ്പൊ സി യു ആർ എ ടി ഒ ആർ എന്നുള്ള രീതിയിൽ നമ്മൾ ക്യൂറേറ്റർ എന്ന് ഇവിടെ ആൻസർ എഴുതണം. ഇനി അടുത്ത് നോക്കുക, മോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ വേർഡ്സ് ആൻഡ് ദർ മീനിങ്സ്. മോഹൻ നല്ല താല്പര്യത്തിലൊക്കെയാ വാക്കുകളിലും അതിലെ അർത്ഥങ്ങളും, ആ അർത്ഥങ്ങളും വാക്കും വാക്കുകളുടെ അർത്ഥങ്ങളെ വെച്ച് മോഹന് ഭയങ്കര താല്പര്യമാണ്. ഹി ഈസ് നൗ എംപ്ലോയിഡ് ആസ് എ ഡാഷ്. അദ്ദേഹം ഇപ്പം എന്തായിട്ട് ജോലി ചെയ്യുന്നു, ഡാഷ്. അപ്പൊ ഈ പറയുന്ന വാക്കുകളെയും അതിന്റെ അർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ത്, ഡിക്ഷണറി എന്ന് പറയുന്നത്. നമ്മൾ ഡിക്ഷണറി നോക്കാൻ നമുക്ക് എന്ത് കാണാൻ പറ്റും, വാക്കുകൾ കാണാം, ഒപ്പം അതിന്റെ അർത്ഥങ്ങളും കാണാം. അങ്ങനെ ഒരു കാര്യത്തിൽ താല്പര്യമുള്ള കക്ഷിയാണ് മോഹൻ എന്ന് വെച്ചാൽ അദ്ദേഹം ഡിക്ഷണറിയൊക്കെ നോക്കാൻ, ഡിക്ഷണറിയൊക്കെ നോക്കി മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കുമല്ലോ നമ്മളുടെ തൊഴിലായിട്ട് നമ്മൾ സ്വീകരിക്കുക. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ എന്തായിട്ടാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഇതേപോലെ ഡിക്ഷണറിയൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ ഡിക്ഷണറിയെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഇപ്പം ജോലി. അപ്പം വൺ ഹു എന്താണ് പ്രിപ്പയേഴ്സ് അല്ലെങ്കിൽ മേക്സ് ഡിക്ഷണറി, അതിനെ എന്താ വിളിക്കും നമ്മൾ, നമുക്കറിയാം എന്താ, ആ അല്ലെങ്കിൽ കമ്പോസ് അല്ലെ, വൺ ഹു കമ്പോസസ് ഡിക്ഷണറി അല്ലേ. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയുക, നമുക്കറിയാം ലെക്സിക്കോഗ്രാഫർ, അതാണ് ലെക്സിക്കോഗ്രാഫർ. ആ ലെക്സിക്കോഗ്രാഫർ എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ആണ് ഇതുപോലെ സ്ക്രാമ്പിൾഡ് ആയിട്ട് തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ലെക്സിക്കോഗ്രാഫർ എന്ന് എഴുതുക. ലെക്സിക്കോഗ്രാഫറിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്, എൽ ഇ എക്സ് ഐ സി ഒ, ലെക്സിക്കോ നായി, പിന്നെ ജി ആർ എ പി എച്ച് ഇ ആർ, ആണ് ലെക്സിക്കോഗ്രാഫർ. അതായത് ലെക്സിക്കോഗ്രാഫർ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് ആ സംഭവമാണ് അത്. പക്ഷെ നേരിട്ട് ചോദിച്ചാൽ നമുക്ക് എഴുതും, അത് ബേസിക് അറിയാം.
അപ്പൊ പി എസ് സിന്റെ ഇതുപോലെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, വെറൈറ്റി ചോദ്യങ്ങളായിരിക്കും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ അവിടെ ലെക്സിക്കോ ഗ്രാഫർ എന്ന് ഇതുപോലെ സ്ക്രാമ്പിൾഡ് ആയിട്ട് കിടക്കുന്ന ഭാഗത്ത് നിരത്ത് അൺസ്ക്രാമ്പിൾ ആയിട്ട് ചെയ്ത് എഴുതുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇതിലൂടെ നമ്മൾ വൺ വേർഡും പഠിച്ചു. വൺ ഹു പ്രിപ്പയേഴ്സ് ഓർ കമ്പോസസ് എന്താണ് ഡിക്ഷണറി, അതായത് ലെക്സിക്കോ ഗ്രാഫർ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മാപ്പ് മേക്കിംഗ് ഇസ് രാമുസ് ജോബ്. മാപ്പ് മേക്കിംഗ് ആണ് രാമുവിന്റെ ജോബ്, അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് എന്ത് വിളിക്കാം? അപ്പോൾ നമ്മളിത് പഠിച്ചു വെച്ചിട്ടുള്ള ആരാ? വൺ ഹു മേക്സ് മാപ്പ്, മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന, മാപ്പ് ഉണ്ടാക്കുന്ന ആളിനെ നമുക്ക് എന്ത് വിളിക്കാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? കാർട്ടോഗ്രാഫർ. എന്താണ് കാർട്ടോഗ്രാഫർ? പക്ഷെ ഇവിടെ ഓപ്ഷനിൽ അങ്ങനെ കാർട്ടോഗ്രാഫർ എന്നല്ല തന്നിരിക്കുന്നത്, അതേ വാക്ക് എന്ത് ചെയ്തിരിക്കുന്നു? അതിന്റെ സ്പെല്ലിംഗ് തെറ്റിച്ച്, സ്പെല്ലിംഗ് തെറ്റിച്ചെന്നല്ല, സ്പെല്ലിങ്ങുകളെ ഡിസോർഡർ ആക്കി എഴുതിയിരിക്കുന്നു, അതായത് സ്ക്രാമ്പിൾഡ് ആയിട്ട് തന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? അൺസ്ക്രാമ്പിൾ ചെയ്യുക. അപ്പൊ ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം? കാർട്ടോഗ്രാഫർ എന്നാണ് വേണ്ടത്. കാർട്ടോഗ്രാഫർ, അതായത് സി എ ആർ ടി ഒ കാർട്ടോ, പിന്നെ ജി ആർ എ പി എച്ച് ഇ ആർ കാർട്ടോഗ്രാഫർ. അപ്പൊ നമ്മൾ ഇതിലൂടെ വൺ വേർഡും പഠിക്കുന്നു, അപ്പം വെറൈറ്റി ശൈലിയും കൂടെ നമ്മൾ പഠിച്ചു വരികയാണ്. ഓക്കെ, ഇനി അടുത്തത് ശ്രീനാഥ് മേക്സ് എ ലിവിംഗ് ബൈ മേക്കിംഗ് ആൻഡ് റിപ്പയറിംഗ് ഷൂസ്. ഹീസ് എ ഡാഷ്. അപ്പൊ ശ്രീനാഥ് ജീവിക്കുന്നത് എങ്ങനെയാണ്? മേക്കിംഗും ആൻഡ് റിപ്പയറിംഗ് ഷൂസ്, ഷൂകളെ നിർമ്മിക്കുകയും ഒപ്പം അത് മെൻറ്റ് ചെയ്യുക, എന്നുവെച്ചാൽ റിപ്പയർ ചെയ്യുക. ഷൂ ഒക്കെ നമുക്ക് ഷൂവിന്റെ വള്ളി പൊട്ടി അല്ലെങ്കിൽ അതിന്റെ സോള വഴിയൊക്കെ ചെയ്ത് നമ്മൾ എവിടെയാണ് കൊണ്ടുപോകുന്നത്? നമ്മൾ മലയാളത്തിൽ ചെരുപ്പ് കുത്തി എന്നൊക്കെ പറയും. ആ ചെരുപ്പ് കുത്തിയുടെ ഇംഗ്ലീഷാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, അതെന്തായിരിക്കും? കോബ്ലർ എന്നാണ്. എന്താണ് കോബ്ലർ? സി ഒ ബി എൽ ഇ ആർ കോബ്ലർ. നമുക്ക് നമ്മൾ പഠിച്ചിരിക്കുന്ന വൺ ഹു മേക്സ് എ ലിവിംഗ് ബൈ മേക്കിംഗ് ആൻഡ് റിപ്പയറിംഗ് ഷൂസ്, അല്ലെങ്കിൽ വൺ ഹു റിപ്പയേഴ്സ് ഷൂസ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് കോബ്ലർ നമുക്കറിയാം, പക്ഷെ ഇവിടെ വെറൈറ്റി രീതിയിൽ വന്നിരിക്കുന്നു. അപ്പം ആ വാക്ക് ഡിസോർഡർ ആയിട്ട് തന്നിരിക്കുന്നു, അതിന്റെ സ്പെല്ലിംഗ് ഡിസോർഡർ ആയിട്ട് തന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? അൺസ്ക്രാമ്പിൾ ചെയ്ത് എഴുതണം. അപ്പൊ കോബ്ലർ എന്നാണ് വരേണ്ടത് ഇവിടെ. അപ്പം സി ഒ ബി എൽ ഇ ആർ കോബ്ലർ എന്നാണ് ഇവിടെ ശരിയായിട്ടുള്ള വരുന്നത്. കോബ്ലർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. രാധിക ലൈക്സ് ടു സ്പെൻഡ് ടൈം വിത്ത് ബുക്സ്. രാധികയ്ക്ക് ഇഷ്ടം എന്താണ്? ബുക്കുകളുമായിട്ട് ചെലവഴിക്കാനാണ് സമയം. ഷീ ഗോട്ട് എ ജോബ് അസ് അതുകൊണ്ട് തന്നെ അവൾക്കൊരു ജോലി കിട്ടി എന്തായിട്ട്? ഡാഷ്. അപ്പൊ ബുക്കുകളുമായിട്ട് ചെലവഴിക്കുമ്പോൾ ബുക്കുകൾ എവിടെയൊക്കെ ആയിരിക്കും സൂക്ഷിച്ച്? ബുക്കുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിനെ നമുക്ക് വിളിക്കാം ലൈബ്രറി എന്ന് പറയാം. അപ്പൊ ലൈബ്രറിയിൽ നിൽക്കുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? ലൈബ്രേറിയൻ എന്ന് പറയാം. അപ്പം ഇവിടെ എന്തായിരിക്കും വരിക? ഈ വാക്ക് ഇപ്പൊ എന്തായിരിക്കും? ലൈബ്രേറിയൻ നമ്മൾ ഊഹിക്കണം, കാരണം അങ്ങനെയുള്ള ആളെ നമ്മൾ ലൈബ്രേറിയൻ എന്നാണ് പറയുന്നത്. അപ്പൊ ലൈബ്രേറിയൻ എന്ന് പറയുന്ന ഈ വാക്ക് ഇവിടെ എന്തിരിക്കുന്നു? അതിന്റെ സ്പെല്ലിംഗ് ഡിസോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മൾ അതിനെ അൺസ്ക്രാമ്പിൾ ചെയ്ത് എഴുതണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ലൈബ്രറിന്റെ സ്പെല്ലിംഗ് എങ്ങനെ ആയിരിക്കും? എൽ ഐ ബി ആർ എ ആർ ഐ എ എൻ ലൈബ്രേറിയൻ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ലൈബ്രേറിയൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോക്കാം. അപ്പൊ ഇത്രയും നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വൺ വേർഡായിട്ട്. എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതുതായിട്ടുള്ള ഒരു മൂന്ന് വൺ വേർഡാണ്. അത് നമ്മളങ്ങനെ പി എസ് സി പരീക്ഷയിൽ ചോദിച്ചങ്ങനെ കണ്ടിട്ടില്ല. ഈ പറയുന്ന ഇനി പഠിക്കാൻ പോകുന്ന മൂന്ന് ഭാഗങ്ങൾ, അപ്പോൾ നമുക്കത് പ്രത്യേകം നോക്കാം. കാരണം ചിലപ്പോൾ ഇങ്ങനൊരു രീതിയിൽ ചോദിക്കുകയും ചെയ്യും, നമുക്കറിയാത്തൊരു സംഭവമായിരിക്കും നമുക്ക് ചിലപ്പോൾ പി എസ് സി തരികയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലാസ്റ്റ് മൂന്ന് ചോദ്യങ്ങളെ നമ്മളൊന്ന് നല്ലോണം മനസ്സിലാക്കുക, ഒന്ന് കുറിച്ച് വെച്ചേക്കുക. അപ്പൊ നോക്കാം. ജോൺ ക്യാപ്ചേഴ്സ് ദ ഓഡിയൻസ് അറ്റൻഷൻ ബൈ ഡൂയിങ് ഡിഫിക്കൽട്ട് ആൻഡ് സ്കിൽഫുൾ തിങ്സ്. അപ്പം ജോൺ മിക്കപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഓഡിയൻസിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാറുണ്ട്. എങ്ങനെ? ഡൂയിങ് ഡിഫിക്കൾട്ട് ആൻഡ് സ്കിൽഫുൾ തിങ്സ്, വളരെ പ്രയാസമുള്ളതും അതുപോലെ തന്നെ സാമർഥ്യം വേണ്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ച് ജോൺ എന്ത് ചെയ്യാറുണ്ട്? ഓഡിയൻസിന്റെ അട്രാക്ഷൻ അറ്റൻഷൻ പിടിച്ചു പറ്റാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഹീസ് ആൻ, അങ്ങനൊരാളെ നമുക്ക് എന്ത് വിളിക്കാം? അതായത് വൺ ഹു, ജോണിന് പകരം നമുക്ക് എന്താക്കാം? വൺ ഹു ക്യാപ്ചേഴ്സ് ദ ഓഡിയൻസ് അറ്റൻഷൻ ബൈ ഡൂയിങ് ഡിഫിക്കൽട്ട് ആൻഡ് സ്കിൽഫുൾ തിങ്സ്. നമ്മൾ ഇപ്പം നമ്മുടെ തെരുവിലൊക്കെ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലൊക്കെ ചില ആൾക്കാർ ഇതുപോലെ സർക്കസ് പോലെ കാണിക്കുമല്ലോ. അപ്പൊ അതിനകത്ത് ഒരു ഡേഞ്ചറസ് ആണ്, അപ്പോൾ അതിനകത്ത്
സ്കിൽഫുൾ സ്കിൽ നമ്മുടെ സാമർഥ്യം വേണ്ടുന്ന ഒരു സംഭവങ്ങളാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളെ നമുക്കാണെങ്കിൽ സർക്കസ്കാരൻ എന്ന് വിളിക്കാം. പക്ഷെ അതിന് വേറൊരു വാക്കുണ്ട്, എന്താണത്? ആക്രോബാറ്റ് എന്നാണ്. എന്താണ് ആക്രോബാറ്റ്? അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആക്രോബാറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എന്തിരിക്കുന്നു? ഡിസോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പൊ അത് നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് എഴുതണം അല്ലെ. അപ്പൊ വൺ ഹു ക്യാപ്ചേഴ്സ് ദ ഓഡിയൻസ് അറ്റൻഷൻ ബൈ ഡൂയിങ് ഡിഫിക്കൾട്ട് ആൻഡ് സ്കിൽഫുൾ തിങ്സ് എന്തായിരിക്കും? ആക്രോബാറ്റ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ തരത്തിൽ ഞാൻ ഈ പറമ്പ് പഠിച്ചു വരുന്ന രീതിയിൽ ചോദിക്കും, എന്നിട്ടാണ് ആൻഡ് സ്ക്രാമ്പിൾ ചെയ്ത് എഴുതാനായിരിക്കും വരിക. അപ്പൊ ആക്രോബാറ്റിന്റെ സ്പെല്ലിംഗ് ഇങ്ങനെ ആയിരിക്കും: ACROBAT ആക്രോബാറ്റ്. അപ്പൊ അതാണ് കറക്റ്റ് വാക്ക്. ഇതെന്നെ കുറിച്ച് വിചാരിക്കുക, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വലുതായിട്ട് കാണാതെ വരുന്ന ഒരു സംഭവമാണിത്. നേരത്തെ നോക്കാം, കട്ടിംഗ് പ്രീഷ്യസ് സ്റ്റോൺസ് ഈസ് തോമസ് പ്രൊഫഷൻ. അപ്പൊ തോമസിന്റെ ജോലി എന്താണ്? ഈ രത്നങ്ങളൊക്കെ, രത്നക്കല്ലുകളൊക്കെ എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. അപ്പൊ വൺ ഹു കട്ട്സ് പ്രഷ്യസ് സ്റ്റോൺസ് എന്തായിരിക്കും? അയാളെ നമ്മൾ എന്ത് വിളിക്കുന്ന ചോദിച്ചിരിക്കുന്നത്? ഹീസ് എന്തായിരിക്കും? ലാപ്പിഡറി എന്നാണ്. എന്താണ് ലാപ്പിഡറി? എല്ലും പി ഡിയും വൈ ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് എന്താണ്? ലാപ്പിഡറി അല്ലെങ്കിൽ അതിനെ ലാപ്പിഡിസ്റ്റ് എന്നും നമുക്ക് വിളിക്കും. രണ്ട് രീതി പറയാം, ലാപ്പിഡിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ലാപ്പിഡറിയോ എന്ന് പറയാം. അപ്പൊ ലാപ്പിഡറി സ്പെല്ലിംഗ് എങ്ങനെ ആയിരിക്കും? എൽ എ പി ലാപ്പ്, പിന്നെ ഐ ലാപ്പി, പിന്നെ ഡി എ ആർ വൈ ലാപ്പിഡറി. അപ്പൊ എൽ എ പി ഐ ഡി എ ആർ വൈ ലാപ്പിഡറി എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഡിസോർഡർ ആയിട്ട് തന്നിരിക്കുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അൺസ്ക്രാമ്പിൾ ചെയ്ത് എഴുതണം. അപ്പൊ ലാപ്പിഡറി, എൽ എ പി ഐ ഡി എ ആർ വൈ ലാപ്പിഡറി. അടുത്തത് നോക്കാം, റോഹൻ സെൽസ് ഫ്ലവേഴ്സ്, ഹീസ് എ ഡാഷ്. അപ്പൊ വൺ ഹു സെൽസ് ഫ്ലവേഴ്സ്, പൂ കച്ചവടക്കാരെ നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൂ കച്ചവടക്കാരെയോ അല്ലെങ്കിൽ പൂക്കളെ പൂന്തോട്ടമൊക്കെ നോക്കി നടത്തുന്ന ആളിനെയോ നമുക്ക് എന്ത് വിളിക്കാം നടത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പൂന്തോട്ടമൊക്കെ ഉള്ള നമുക്ക് ഗാർഡനർ എന്ന് പറയാം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് വേറൊരു വാക്കും ഉണ്ട്, അതിന് ആ വാക്കിന് രണ്ടർത്ഥമാണ്. ഒന്ന് പൂന്തോട്ടക്കാരനൊന്നും ഉണ്ട്, പൂക്കൾ വിൽക്കുന്ന ആളൊന്നും ഉണ്ട്. അപ്പൊ ഇവിടെ റോഹൻ സെൽസ് ഫ്ലവേഴ്സ് ആണ്. അപ്പൊ വൺ ഹു സെൽസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന നമുക്ക് എന്ത് വിളിക്കാം? ഫ്ലോറിസ്റ്റ് എന്ന് പറയാം. എന്താണ് ഫ്ലോറിസ്റ്റ്? FLORIST ഫ്ലോറിസ്റ്റ്. ആ ഫ്ലോറിസ്റ്റ് എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ ഡിസോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ അൺസ്ക്രാമ്പിൾ ചെയ്തിരിക്കണം. അപ്പൊ എന്താ FLORIST നോക്കുമ്പോ ആ സ്പെല്ലിംഗ് എല്ലാം ഇവിടെ ഉണ്ട്. എഫ് ഉണ്ട്, എൽ ഉണ്ട്, ഒ ഉണ്ട്, ആർ ഉണ്ട്, ഐ ഉണ്ട്, എസ് ഉണ്ട്, ടി ഉണ്ട്. അപ്പൊ ഫ്ലോറിസ്റ്റ് എന്നാണ് ഇവിടെ വരിക. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആയിരിക്കും പി എസ് ചോദിക്കുക. അതായത് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്ക്, പക്ഷെ ആ ടോപ്പിക്കിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ചോദ്യശൈലി മാറ്റി നമ്മളിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ആപ്ലിക്കൻസ് കൂടുതലുള്ള പരീക്ഷകളിൽ ചോദിക്കുക. അപ്പം ആപ്ലിക്കൻസ് കൂടുതലും അതുപോലെ അത്ര വേക്കൻസി കൂടുതലും, രണ്ടും വേണം, വേക്കൻസിയും കൂടുതലുള്ള പരീക്ഷകളിലൊക്കെ ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരാം. അതിൽ ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ വിഒ പരീക്ഷ, വിഒ ആലപ്പുഴ തൃശ്ശൂരൊക്കെ നടന്നത്. എനിക്ക് കോഴിക്കോട്, കോഴിക്കോട് ആലപ്പുഴ തൃശ്ശൂർ ഈ പറയുന്ന ജില്ലകളിൽ നടന്ന വിഒ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ചോദ്യം ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, എന്നാൽ ഡീപ്പായിട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പഠിച്ച ഭാഗങ്ങളാണ്. പക്ഷേ അതിൻ്റെ ചോദ്യശൈലി ഇതുപോലെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റിയിൽ നിന്നുള്ള ആ സ്റ്റൈലിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഒമ്പതാം ക്ലാസ്സിലെ പുസ്തകമായിരുന്നു, അതെ വൺ വേർഡുമായി ബന്ധപ്പെട്ട ഭാഗമാണ്, അത് അൺസ്ക്രാമ്പിളിംഗ് അല്ലെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ല മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള SCRT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെക്കാണ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒപ്പം ആ ക്ലാസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുവാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.